വർഷത്തെ 2024 വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. പ്രധാന നഗരങ്ങളിലെല്ലാം പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കടുത്ത നിയന്ത്രണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് പാപ്പാഞ്ഞി, നമുക്കറിയാം ഏറ്റവും വലിയ ആളുകൾ, ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഈ നവവത്സരത്തിൽ ഫോർട്ട് കൊച്ചി. അവിടെ നിന്ന് നമുക്കിപ്പം അരുൺ ശങ്കർ വിവരങ്ങളുമായി കാഴ്ചകളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഉച്ച മുതൽ തന്നെ ആളുകളുടെ ജനബാഹുല്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെയാണ് കാര്യങ്ങൾ അവിടെ? പക്ഷേ ഈ കിരിബാത്തിലെത്തിയ പുതുവർഷം ഈ കൊച്ചിയിൽ എപ്പോൾ എത്തുമെന്നുള്ള ആകാംക്ഷയിലാണ്, അതിൻ്റെ വെയിറ്റിങ്ങിലാണ് ഇപ്പോൾ കൊച്ചിയിൽ ആ 10,000 ആളുകൾ. നാടിൻ്റെ നാനാഭാഗത്ത് നിന്ന് 10,000 ആൾക്കാരാണ് കൊച്ചി ഈ പരേഡ് ഗ്രൗണ്ടിലെ, ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഒരുപക്ഷെ ഇത്രയും മനോഹരമായ ഒരു പുതുവർഷത്തെ സ്വീകരിക്കുന്ന സ്ഥലം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ കൊച്ചിയിലെ ചൂടുപിടിച്ച് മറ്റു പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന പതിവുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അത് ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ ഇത്രയും മനോഹരമായി പുതുവത്സരം ആഘോഷിക്കുന്ന ഒരു സ്ഥലത്താണ് എന്തായാലും ഉള്ളത്. ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ്, ഏകദേശം 6 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കും പുതുവത്സരം എത്തും. കിരിബാത്തിൽ എത്തിക്കഴിഞ്ഞു, അത് ഞാൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഓരോ സ്ഥലത്തും പുതുവർഷം ആഘോഷിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് 12 മണിയോടുകൂടി, ഇന്ത്യൻ സമയം 12 മണിക്ക് ഇവിടെ പുതുവത്സരം എത്തും. നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പം തന്നെ ഈ പ്രദേശം മുഴുവൻ ആളുകൾ വന്ന് നിറയുകയാണ്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആണ് ഇവർ എത്തുന്നത്. നമുക്ക് അവരോട് തന്നെ ഈ പുതുവത്സരത്തിൻ്റെ സന്തോഷമൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാമെന്ന് തോന്നുന്നു. ഇവർ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തിയിരിക്കുന്നു. ചേട്ടന്മാരെ, നിങ്ങൾ എവിടെ നിന്ന് വന്നിട്ടുള്ളത്? തലശ്ശേരി. തലശ്ശേരി നിന്ന് കൊച്ചി ഇതിനു വേണ്ടി വന്നതാണോ? അതെ, ഇതിനായിട്ട് വന്നതാണ്. എന്താണ്, എങ്ങനെ ഇവിടെ വരെ ഇവിടെ വന്ന് പുതുവത്സരം ആഘോഷിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായി? കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷം ഇവിടെയാണ് നടക്കുന്നതാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ വരാൻ തലശ്ശേരി ഇങ്ങനെ ആഘോഷമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ആഘോഷം. ചേട്ടാ എല്ലാ വർഷം വരാറുണ്ടോ? എല്ലാ വർഷം വരാറുണ്ട്. ഈ നാട്ടുകാരനാണോ? അല്ലല്ല, എവിടുന്നാ? ഗുരുവായൂരടുത്താ. ആണോ? എല്ലാ വർഷം ഇവിടെ ആണോ പുതുവത്സരം ആഘോഷിക്കുന്നത്? എങ്ങനെയുണ്ട്, കഴിഞ്ഞ വട്ടം വന്നിരുന്നോ? പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊക്കെ കാണാം, അങ്ങനെ പപ്പാരുടെയും ബാക്കിയുള്ള കാര്യങ്ങളും മറ്റേ. തലശ്ശേരിക്കാരെ കണ്ടു, ഇപ്പോൾ കുടുംബമായിട്ടാണ് ഗുരുവായൂരിന്നൊക്കെ ആൾക്കാർ എത്തിയിരിക്കുന്നത്. അങ്ങനെ വളരെ ആവേശത്തോടു കൂടിയാണ് ആളുകൾ ഇവിടെ പാലക്കാട്. തീർച്ചയായിട്ടും എൻ്റെയും ആദ്യത്തെ ന്യൂയറാണെങ്കിലും എനിക്കും ഒരു പുതു അനുഭവം തന്നെയാണ്. പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതൊക്കെ നമ്മൾ ടെലിവിഷനിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഇത്രയും നല്ലൊരു ന്യൂ ഇയർ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഉണ്ടാവും. കാരണം സാധാരണ നമ്മൾ ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കുന്ന സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചേർന്ന് വളരെ പരിമിതമായിട്ടുള്ള സ്ഥലത്തേക്കായിരിക്കും, പക്ഷേ ഇത്രയും വിശാലമായിട്ടൊക്കെ ആഘോഷിക്കുന്നത് അല്ലേ? എൻ്റെ ഒരു അനുഭവം അത് ആദ്യമായിട്ടാണ്. നിങ്ങളുടെ അനുഭവം ആദ്യമായിട്ടാണോ? ഞാൻ ഇപ്പം ആദ്യമായിട്ടാണ് നല്ലൊരു ന്യൂ ഇയർ വേറെ ഒന്നും എങ്ങും ഇല്ലേ? വേറെ എവിടെ ഇല്ല. ഇത്ര അടിപൊളി സംഭവം, ഭയങ്കര വൈബ്. എല്ലാ വർഷവും വരുന്നതാ, ഞാൻ ആദ്യമായിട്ട് വരുന്നതാ. ആര് പറഞ്ഞു ഇവിടെ വന്നാൽ ഗംഭീരമാണ്? അല്ല, ആളാണ് എന്നെ സജസ്റ്റ് ചെയ്തത് ഈ പറഞ്ഞ പോലെ വന്നു. എത്ര മണിക്ക് എത്തി ഇവിടെ? ഞങ്ങളൊരു 3 മണിയായപ്പതിനുള്ളിൽ ഉള്ളിൽ കയറി. ഇപ്പൊ തന്നെ ഏകദേശം ഇല്ലേ? ഞങ്ങൾ വരുമ്പോ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഭയങ്കര ക്രൗഡാ. ചോദിക്കട്ടെ, എവിടുന്നാ വരുന്നേ? കൊച്ചി തന്നെ. കൊച്ചി തന്നെ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടോ? എല്ലാ വർഷവും വരാറ്. ഗംഭീരം എവിടെ? ഗംഭീരാണ്, കൊച്ചിക്കാരുടെ ആഘോഷമല്ലേ കാർണിവല്. ഞാനൊക്കെ ആദ്യമായിട്ട് കൊച്ചി സൂപ്പർ അല്ലേ, ഞങ്ങൾ എല്ലാ വർഷവും വരും. പപ്പാഞ്ഞി കത്തുന്നത് 1-2 വർഷമേ കണ്ടിട്ടുള്ളൂ, അല്ലാത്തപ്പോ ഇല്ലില്ല. ഈ വർഷം നിൽക്കുന്നില്ല കാണാൻ. നിൽക്കുന്നില്ല, വരണം, വന്ന് കണ്ടില്ലേ നമുക്കൊരു വിഷമം. തീർച്ചയായിട്ടും വരും. ഇത്തരം ആഘോഷങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടിയിട്ട് തന്നെയാണ്, അല്ലാതെ ഒറ്റയ്ക്കൊക്കെ ആഘോഷിച്ചിട്ട് എന്ത് കാര്യമല്ലേ. ഇത്രയും വലിയ ആഘോഷങ്ങൾ നമ്മൾ പുതിയൊരു പ്രതീക്ഷയിലേക്ക്, പുതിയൊരു വർഷത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ആവേശം ഇത്രയും വലിയൊരു സ്ഥലത്തേക്ക് വേണം ആഘോഷിക്കാൻ. അതുകൊണ്ട് തന്നെ പോലീസും കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മുൻകാല അനുഭവം, കഴിഞ്ഞ വർഷമൊക്കെ വലിയ തിരക്കുണ്ടാവുകയും പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തതാണ്. അതുകൊണ്ട് വളരെ തയ്യാറെടുപ്പുകൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിന്റെ പല ഭാഗത്തും ചൂട് വെക്കാൻ പോവുകയാണ്. അരുൺ പറഞ്ഞതുപോലെ കുറെ കുറെ മനുഷ്യരെ കാണാനും മിണ്ടാനും അവരോട് സംസാരിക്കാനും ഒക്കെ ഈ കൂട്ടായ്മയിൽ ഇങ്ങനെ ഒന്നിച്ചു ചേരുമ്പോൾ നമുക്ക് കഴിയും.